നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയ സമയത്ത് തൻ്റെ സഹതാരങ്ങളിൽ നിന്ന് വളരെ വലിയ തോതിലുള്ള പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരമായ മാഡ്സ് ടിം. തൻ്റെ റെഡ് ഡെവിൾ എന്നൊരു പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തൻ്റെ സഹതാരങ്ങളിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പരിഹാസങ്ങൾ റൊണാൾഡോക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. പക്ഷേ റൊണാൾഡോ ഈ ഒരു പരിഹാസങ്ങൾ കൊണ്ട് തളർന്നില്ല. അദ്ദേഹം ഇതൊരു എക്സ്ട്രാ മോട്ടിവേഷനാക്കി ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുകയാണ് ചെയ്തത് എന്നുകൂടി ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതായത് തൻ്റെ റെഡ് ഡെവിൾ എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: റൊണാൾഡോ ഒരു അസാധാരണമായ ഫുട്ബോളറും വ്യക്തിയുമായിരുന്നു. എന്നെ പോലെ തന്നെ ക്ലബിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലിനും അതുപോലെ തന്നെ പരിശീലകനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള അക്രോബാറ്റിക് ശ്രമങ്ങൾക്കുമൊക്കെ അദ്ദേഹം ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നു. ഗാരി നെവില്ലെയും സോൾഷാറുമൊക്കെ അദ്ദേഹത്തോട് വളരെ ഉച്ചത്തിൽ ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം അതൊരു സ്പെഷ്യൽ മോട്ടിവേഷനാക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഹൈറാർക്കിക്കെതിരെ അദ്ദേഹം ഉടനെ തന്നെ പോരാടി. ഈ ഒരു വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യമായി മാറുകയായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഇതാണ് മാഡ്സ് കുറിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരികളിൽ നിന്ന് വളരെ വ്യക്തമാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പരിഹാസങ്ങളിൽ നിന്ന് തളരുന്നവനല്ല. അദ്ദേഹം ആ ഒരു പരിഹാസങ്ങളെ എക്സ്ട്രാ മോട്ടിവേഷനാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി ഉപയോഗിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.